ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാപ്പി ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാനില കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വാനില കേക്കാണ്. പിന്നെ ഇത് 2 kgയുടെ കേക്കും കൂടിയാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1¼ കപ്പ് മൈദ, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 1¼ കപ്പ് മൈദ, അതിലേക്ക് 2 teaspoonsനോളം കോൺഫ്ലോറ്, പിന്നെ അതുപോലെ 1/2 teaspoon ബേക്കിംഗ് പൗഡർ, 1/4 teaspoonനോളം ബേക്കിംഗ് സോഡ. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി ഒരു ബൗളിലേക്കിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ബേക്കിംഗ് മോൾഡാണ്. ഇതിന് ഞാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് 4 ഭാഗത്തും എല്ലാ ഭാഗത്തും ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1¼ കപ്പ് ഫ്ലോറിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിക്കാത്തതല്ല, പൊടിച്ചത് 1 കപ്പാണ് നമുക്ക് വേണ്ടത്. പിന്നെ 6 eggsആണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. ഒരു 2 kg ടോട്ടൽ, നമ്മൾ ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ടോട്ടൽ 2 kg ഉണ്ടാവുന്ന ഒരു കേക്കിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 6 കോഴിമുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1 pinch സോൾട്ടും കൂടിയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പതഞ്ഞ് വന്ന് തുടങ്ങുന്ന സമയം വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിനുശേഷം ഞാൻ 1 teaspoonനോളം വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 cup പൗഡർഡ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ബാച്ച് ബാച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മധുരം കൂടിപ്പോയാൽ, അതായത് ഈ പറയുന്ന അളവിലും കൂടിപ്പോയാൽ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വരില്ല. അത് മാത്രമല്ല, കേക്ക് ബേക്കായി വരുമ്പോൾ മുകളിലൊരു പ്രത്യേക ഒരു ലെയർ, ഒരു കയ്യിൽ ഒട്ടുന്ന ഒരു ലെയറും കൂടി ഫോം ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 cup പാല് വേണം, റൂം ടെമ്പറേച്ചറിലുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലോ. പിന്നെ അതിലേക്ക് ഒരു 4 tablespoonsനോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്, ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഒരു പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക. എന്നിട്ട് ഇത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ എഗ്ഗിൻ്റെ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പീഡ് കുറച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതും ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ്ചറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട്, അതായത് അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റതിലേക്ക് എഗ്ഗിൻ്റെ ആ ഒരു മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കണ്ണീള അരിപ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിക്കുകയാണ്. എന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗിൻ്റെ മിക്സ്ചറിലേക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബീറ്ററ് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ബീറ്റർ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് 1 തവണ ആയിട്ട് ഇട്ട് കൊടുക്കരുത്, ഒരു 4-5 തവണ ആയിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് ആ ഫോമിൽ നിന്ന് മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പറയണത്. കംപ്ലീറ്റ് ഇത് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു 180°C ഏകദേശം 35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തപ്പം കറക്റ്റ് ബേക്കിംഗ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 40 മിനിറ്റ് വരെയൊക്കെ എടുക്കുകയുള്ളൂ. അതൊന്ന് ഇടയ്ക്ക് സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കേക്ക് നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ വെച്ച ആ സമയം മുതൽ 35 മിനിറ്റ് കഴിയുന്നത് വരെ ഇത് ഓപ്പൺ ആക്കി നോക്കുകയോ ചെയ്യരുത്. അതിന് ശേഷം മാത്രം വേവ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇത് കറക്റ്റ് 35 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം.
പിന്നെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ലെയറാക്കി കട്ട് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഞാൻ ഇത് മൂന്ന് ലെയറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മാക്സിമം നാല് ലെയറൊക്കെ കിട്ടുമായിരിക്കും. എന്തായാലും ഞാനിവിടെ മൂന്ന് ലെയറേ ആക്കുന്നുള്ളൂ. ഇത് സ്ക്വയർ ടൈപ്പിൽ സ്ക്വയർ ഷേപ്പിലുള്ള കേക്കാണ്. എനിക്കിത് റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് വേണം റെഡിയാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് ലെയർ മാത്രം ആക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതാ ഒരു ലെയർ ഇങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറും സെയിം അതുപോലെ തന്നെ. മൂന്നാമത്തെ ലെയർ ഞാൻ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട്, അതായത് ഹാഫ് പോർഷൻ സെയിം ആയിട്ടുള്ള രണ്ടിന് ആ ഒരു പീസിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് രണ്ട് സെയിം അളവിലുള്ള പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് സ്ക്വയർ ടൈപ്പിലുള്ള ഈ ഒരു കേക്ക് എങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും വെയിറ്റ് കൂടി തിന്നായിട്ടുള്ള കേക്ക് നമ്മൾ ചെയ്യുമ്പം റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് അധികം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സ്ക്വയർ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് ജോയിൻ ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കൽ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് 250 ml ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നാക്കി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വരെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലും കൂടുതൽ ആഡ് ചെയ്തിക്കുകയാണെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും. ഓൾറെഡി ഇതിൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നാക്കി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തപ്പം തന്നെ 4-5 മിനിറ്റിൻ്റെ ഇടയിൽ തന്നെ ഇത് നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാനില എസൻസ് മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് കളറുള്ള വാനില എസൻസ് മേടിക്കാതിരിക്കുക. ഇത് അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ടോ എൻ്റെ കയ്യിൽ ഡാർക്ക് കളറുള്ളതാണുള്ളത്. അത് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു വൈറ്റിഷ് കളറ് ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒന്ന് ഡിമ്മായി പോവുക കളറ്. അപ്പം നല്ല വാനില എസൻസ് ഉണ്ട്, ലൈറ്റ് കളറിൽ തന്നെ നല്ല ഫ്ലേവറിൽ കിട്ടുന്ന വാനില എസൻസ് കിട്ടാനുണ്ട്. അപ്പോൾ അത് നോക്കി മേടിക്കുക മേടിക്കുമ്പം. ഇനി നമുക്ക് നമ്മളെ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കേക്കൊന്ന് അവിടെ ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആ ബേസിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം ഇതുപോലെ ഒരു പീസ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മൾ രണ്ട് പോർഷനാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു അതിലെ ഒരു ഭാഗം അതിനോട് ജോയിൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സ്ക്വയറിൽ നിന്ന് മാറി റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് വന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ എന്ത് ചെയ്യാം, അത് ഫ്രോസ്റ്റ് കംപ്ലീറ്റ് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പാലിൽ വെള്ളവും ചേർത്തിട്ട് മധുരം ഇട്ടിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതല്ല ഷുഗർ സിറപ്പ് നോർമലായിട്ടുള്ള വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ചെയ്താലും മതി, പാൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ അത് നന്നാക്കി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ, ഞാൻ രണ്ട് ലെയർ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാം. നിങ്ങൾ മൂന്ന് നാല് ലെയറൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ആദ്യം ലെയർ കേക്കിൻ്റെ സ്പോഞ്ച് വെക്കുക, എന്നിട്ട് അത് വെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ വിപ്പിംഗ് ക്രീം വെക്കുക. ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ആദ്യത്തെ ലെയറിൽ കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ വെക്കുകയാണ്. അപ്പോൾ ഒരു നീറ്റായിട്ടുള്ളൊരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ മുകളിലേക്ക് വെക്കാൻ നോക്കുക. അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് ഇതിലും ഞാൻ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, നന്നായിട്ടൊന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന താഴെയുള്ള ലെയറിനേക്കാളും എന്താ പറയുക, മുകളിലുള്ള ലെയർ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ഈ ക്രം കോട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ആ ഷേപ്പ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുമ്പോൾ, അതായത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനെടുത്ത ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഈ കേക്ക് ഈ 2 kg കേക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് അതായത് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എനിക്ക് തികഞ്ഞിട്ടുള്ളൂ. ബാക്കി ഫൈനൽ കോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ബീറ്റ് ചെയ്തെടുത്തുകയാണ്. അപ്പം 2 cups വിപ്പിംഗ് ക്രീമാണ് ഒരു ഇതുപോലുള്ളൊരു 2 kg 2 layer വരുന്ന കേക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുന്ന ക്രം കോട്ടിങ്ങും നീറ്റായിട്ടുള്ള കവറിങ്ങും അടക്കം 2 cups വിപ്പിംഗ് ക്രീമാണ് വേണ്ടി വരിക. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ക്രം കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആണ് ഞാൻ ഫിനിഷിംഗ് കോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2nd coat ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് സെയിം ആദ്യം ചെയ്ത പോലെ സെയിമായിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് നല്ല നീറ്റായിട്ട് സ്ക്വയർ ടൈപ്പിലുള്ള കേക്ക് നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എഡ്ജൊക്കെ ഷാർപ്പായി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴൊന്നും എല്ലാം ക്ലിയർ ആവുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊന്നും ടെൻഷൻ ആവണ്ട. ഇപ്പോൾ ഞാൻ എല്ലാം ഫിനിഷിംഗ് കോട്ടൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ വിപ്പിംഗ് ക്രീം ഒരു 1/2 cup വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൂബി പിങ്ക് മാജിക് കളേഴ്സിൻ്റെ റൂബി കളറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഒരു പിങ്ക് കളറ്. അത് വെച്ചിട്ട് ഞാൻ ക്ലോസ്ഡ് സ്റ്റാർ നോസിൽ ആണ് വെച്ചിട്ടാണ് ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ചെയ്യാം. ഇതുപോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റോസറ്റ നോസിൽ വെച്ചിട്ട് ഏത് നോസിലാണെങ്കിലും നമുക്കിതുപോലെ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് നോസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ ഒരു സൈഡിൽ അതായത് കേക്കിൻ്റെ ഒരു സൈഡിൽ കംപ്ലീറ്റായിട്ട് ഒരു ലൈൻ പോലെ ഇതിൽ കാണുന്ന ഈ ഒരു ടൈപ്പിൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ആ സെയിം സൈഡിൽ തന്നെ ക്രോസായിട്ടും അങ്ങോട്ടും ഫ്ലവർ കംപ്ലീറ്റ് വരച്ച് കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റായിട്ടിപ്പോൾ ഞാൻ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഫ്ലവറിനൊക്കെ ലീഫ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഗ്രീൻ കളറും കൂടി ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ റേഡിയൻറ്റ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് ഈ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലുള്ള ലീഫ് ചെയ്യുന്ന നോസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആ ഫ്ലവറിൻ്റെ സൈഡിലേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. എപ്പോഴും നമ്മൾ ലീഫ് ചെയ്യുമ്പം ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ താഴ്ഭാഗത്തേക്ക് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്, സോറി ലീഫ് ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ലീഫ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ലീഫൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പിങ്ക് കളറിലേക്ക് ആ ഗ്രീനും കൂടി ആഡായപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഭംഗി ആയി. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് പേൾ എഡിബിൾ പേളാണ്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് പേളുണ്ടായിനി. അപ്പോൾ അത് ഞാനൊന്ന് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിന് ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു നോസിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് 4 sides ഈ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ബോർഡർ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഫിനിഷിംഗ് ആയി. അപ്പോൾ ഇനി ഞാൻ ഈ ബ്ലാങ്ക് ആക്കിയിട്ടിട്ടുള്ള ഭാഗത്താണ് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ്. 1:1 ratio ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു കോണിൽ
ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ആ ഒരു ലൂസിലേക്ക് എത്തിക്കുക. അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നതിന് ശേഷം ഇത് എഴുതുന്നതിൻ്റെ കുറേ മുന്നേ ആയിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് വെക്കണം, എന്നിട്ട് വേണം ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അങ്ങനെയാണ് കേക്കിൻ്റെ മുകളിൽ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻ്റൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.